ആ പുതുക്കോട് പുളിങ്കറി എപ്പോഴും ഉണ്ടാക്കണം എന്നാക്കുന്നത്, ഫസ്റ്റ് മിന്തിയത്തെ നന്ന വറക്കണം. ഇംഗ്ലീഷിൽ ഇത് ഫെനുഗ്രീക്ക് ചൊല്ലുക, ഫെനുഗ്രീക്ക് നന്നായിട്ട് ഫ്രൈ പണണം. അത് ഓൾമോസ്റ്റ് ബ്ലാക്കിഷ് കളർ ആവുന്ന വരയ്ക്കും യു ഹാവ് ടു ഡു ദാറ്റ്. അത് കഴിഞ്ഞ ഒരു ഗ്ലാസ് പച്ചരിശിയെ നന്ന ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും നന്ന വറക്കണം. ഒരു ഗ്ലാസ് പച്ചരിശി ഇത് അരിശി ഇന്ന കളറിൽ നന്ന ബ്രൗൺ കളർ ആവുന്നതായിരിക്കും വറക്കണം. കൊഞ്ച് ടൈം എടുക്കും, സിമ്മിൽ വെച്ചാൽ വറക്കപ്പെടും, ഹൈ ഫ്ലെയിമിൽ വറക്കപ്പെടാതെ സിം ഫ്ലെയിമിൽ തന്നെ വറക്കപ്പെടും. ഇതാ ഇന്ന മാതിരി നല്ല ബ്രൗൺ കളർ വറവായിരിക്കും, ക്ഷമയോടെ വറക്കണം. അത് വെന്തയും പച്ചരിശി വറുത്തതും ഇപ്പിടി ഇരിക്കണം. അത് പച്ചരിശി വറുത്ത്, ഇത് വെന്തയ പലട ഫെനുഗ്രീക്ക്, പച്ചരിശിങ്കിറത് റോ റൈസ്. ലെമൺ ബോൾ, ആ ഒരു ലെമൺ ബോൾ സൈസ്ക്ക് പുളിയെ എടുത്തിട്ട്, പെരിയ ലെമൺ ബോൾ, പെരിയ ലെമൺ ബോൾ സൈസ്ക്ക് പുളിയെ എടുത്തിട്ട് അത് നന്ന വെള്ളത്തിൽ കരയ്ക്കണം. ഒരു ഗ്ലാസ് തോരപ്പരിപ്പ് എടുത്തിട്ട് അത് കൊഞ്ച നേരം ഒരു കാമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെള്ളത്തിൽ ഉമുത്തി വയ്ക്കണം. പരിപ്പിൽ പരിപ്പ് ഉമുത്തി അരമണിക്കൂർ ആനത്തക്കപ്പുറം അത് വേവിക്കരുത്. ഒരു സ്പൂൺ മഞ്ഞപ്പൊടി പോടണം, ഒരു സ്പൂൺ മഞ്ഞപ്പൊടി പോട്ടിട്ട് കൊഞ്ചം എണ്ണയും ഇട്ടുക്കണം. എണ്ണയിൽ പോട്ട പരിപ്പ് ഒട്ടാത്. താങ്ക് യു. ആ ഇതോടെ സ്പെഷ്യാലിറ്റി എന്നാ, നമ്മൾ പൊരിച്ചു കൊട്ടുറത് മിന്നാടിയെ പണണം, താളിക്കരുത് വന്ന് മിന്നാടിയെ ഫസ്റ്റേ പണിയിടണം. ഇത് ഫസ്റ്റ് ഇത് തൊണ്ടോടെ ഇരിക്കുന്ന മുളകായ നന്ന കറുത്ത നിറം വരവായിരിക്കും വറക്കണം. അത് കറുത്ത നിറം വരവായിരിക്കും വെയിറ്റ് പണ്ണം, എന്നിട്ട് തന്നെ പോടപ്പെടും. തീർക്കും കൊഞ്ച ഡിസ്റ്റൻസിൽ വെച്ചിക്കണം. നന്ന കറുത്ത നിറമാണ് പിന്നെ കടുക് പോടണം. കടുക് നന്ന വന്നതക്കപ്പുറം കടുക് നന്ന പൊരിക്കണം. അത് കഴിഞ്ഞ് കരുവേപ്പില പൊടരുത്. ഞാൻ തീർക്കും കൊഞ്ച ഡിസ്റ്റൻസിൽ നിന്ന് വേണം, ചിലപ്പോൾ തീർക്കും. ഇത് ഫസ്റ്റ് ചെയ്യണം, ഇത് മിന്നാടിയെ ചെയ്ത് വെച്ചിക്കണം. വെളിച്ചെണ്ണയിൽ നന്ന ഇത് കപ്പൽമുളകെല്ലാം ബ്ലാക്ക് കളർ ആവറ വരയ്ക്കും വെയിറ്റ് പണണം. വെയിറ്റ് പണിയിട്ട് പിന്നെ കടുക് പോട്ടിട്ട്, കടുക് നന്നാ പൊട്ടിനപ്പുറം കരുവേപ്പിലയെ നന്ന വറുത്ത് ഇത് സെപ്പറേറ്റായി മാറ്റി വെക്കണം. പുളിങ്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ്, പുളിങ്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആക്കം. ഇത് പരിപ്പ് ഊറവെച്ചത്, അതിൽ മഞ്ഞപ്പൊടിയും എണ്ണയും പൊട്ടി വെച്ചിരിക്കുക. ഇത് നന്ന വറുത്ത പച്ചരിശി, ഇത് നന്ന വറുത്ത മിന്തിയം, ഇത് പുളി കരച്ച് വെച്ചിരിക്കുക. ഇത് തേങ്ങായ, അത് രണ്ട് മൂടി തേങ്ങായ്, അത് ഒരു തേങ്ങായ ഫുള്ളാണ് ചിരണ്ടനേതാക്കും. ഇത് പിന്നെ മുളകായക്കം, പച്ചമുളകായ് അത് 11 പച്ചമുളകായ് എടുത്തിരിക്ക്. ഇത് വന്ന് വെല്ലം, 4 വെല്ലം എടുത്തിരിക്ക്. ഇത് വന്ന് അത് മേലത്തെ അത് സ്റ്റോക്ക് അത് തൊണ്ട് കളയാത്ത കപ്പൽ മുളകായക്കും. ഇത് ഇപ്പിടിയേ പോടണം, ഇപ്പിടിയേ ഇത് വെച്ചിക്കണം. ഇത് വന്ന് കരുകപ്പല, ഇത് ആത്തലേന്തയുള്ള കരുവേപ്പിലയൊക്കെ, അത് കൊഞ്ചം ഫ്രഷായിരിക്കും, അപ്പോൾ കൊഞ്ചം പെരിശായിരിക്കും. ഇത് വന്ന് ഇളവൻ വൈറ്റ് പംപ്കിൻ, കുമ്പളങ്ങ മലയാളത്തിൽ ചൊല്ലുക. ഇത് വന്ന് മത്തൻ, തമിഴിലെ പൂഷണിക്കായ ചൊല്ലുക, അത് മഞ്ഞ പൂഷണിക്കായ ചൊല്ലുക. ഇത് വന്ന് ചേന, ചേന ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആക്കും ഇതിൽ ചേന. ഇത് വന്ന് വാഴക്കായ, വാഴക്കായ ജാസ്തി വേണ്ട, ഇപ്പോൾ ഞങ്ങൾ ഒരു ചിന്ന വാഴക്കായ തന്നെ എടുത്തിരിക്കും. അത് തോലെ ജസ്റ്റ് എടുത്തിട്ട് അത് ജസ്റ്റ് നറുക്കി വെച്ചിരിക്കും. ഇതാക്കും പുളിങ്കറിയോട് ടോട്ടൽ ഇൻഗ്രീഡിയൻസ് ഫുള്ളൊക്കെ. ഇതാക്കും ടോട്ടൽ ഇൻഗ്രീഡിയൻസ്. ഇതെടുത്ത് എപ്പടി കുക്ക് പണലാന്ന് ഞാൻ കാട്ടുറേ. ആ അതാ പാത്തുമ്പോൾ
വെള്ളം നന്നായി തിളച്ചാച്ച് ഇനി ചേനയും കുമ്പളങ്ങയും വേവിക്കാൻ പോകണം. ഇതാ പാത്തുങ്കോ, ഇതാ ആ നന്നായി തിളച്ചാച്ച് ഇനി ചേനയും കുമ്പളങ്ങയും ഒരു 40-50% ദാറ്റ് ഇസ് 40-50% അത് വേവണം. ഇന്ന് ഇന്ന് അതുക്കപ്പുറം താൻ മത്തനെയും വാഴക്കായും പൊടപ്പെടും. ആ അതാ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി പോട്ടിരിക്കയില്ല പാത്തുങ്കോ, ഒരു സ്പൂൺ മഞ്ഞപ്പൊടി പോട്ടിട്ട് അത് നന്നായി വേവണം. 40% വേവറവരിക്കും വെയിറ്റ് പണ്ടത്. മേലെ കാണ ഡിസ്റ്റൻസിൽ കാമ്യം ശരിയാക്കാം മേം. ദാ പാത്തുങ്കോ, ഇതൊരു 50% വെന്തിരിക്ക് ഇളവനും ചേനയും. ദാ ഇപ്പോൾ വാഴക്കായ പൊടപ്പുറം, വാഴക്കായ പൊടരുത്. ഇനി അന്ന മത്തൻ മഞ്ചപ്പൂഷണിക്കായി പൊടരുത്. ആ ഇത് നന്നാ വേവണം. എന്നിട്ട് അതെ പോട്ടിട്ട് പുളിവെള്ളം വിടരുത്. എന്നിട്ട് അതിൽ ഉപ്പ് വിടണം. ഇനി ഉപ്പ് പോടണം. ഉപ്പ് തപ്പ പോടുക പാത്തുങ്കോ. ഉപ്പ് പോടണം. ഉപ്പ് കല്ലുപ്പ് തന്നെ. 1, 2, 3, 4, 5 5 സ്പൂൺ ഉപ്പ് പോട്ടിരിക്കും. പോലെ അപ്പടി ഉങ്ങൾക്ക് വേണം, എക്സ്ട്രാ വേണമെന്നാൽ പോട്ടുക്കലാം, കമ്മി വേണമെന്നാൽ കമ്മി പോട്ടുങ്കോ. അപ്പോൾ ഇതിൽ 5 സ്പൂൺ ഉപ്പ് പോട്ടിരിക്ക്. മുളകാപ്പൊടി, അത് കശ്മീരി ചില്ലി യൂസ് പണ്ണാൽ കുറച്ചും കൂടെ കളർ കിടയ്ക്കും. ഒരു 3 സ്പൂൺ മുളകാപ്പൊടി. 1, 2, 3 ഒരു സ്പൂൺ കൂടെ വേണമെന്നാൽ പോട്ടുക്കലാം, കശ്മീരി ചില്ലി താൻ ജാസ്തി കാരയിരിക്കാതെ കളർ നന്നാ കിടയ്ക്കും. ആ 4 സ്പൂൺ മുളകാപ്പൊടി പോട്ടിട്ട് നന്നായി തിളപ്പിക്കരുത്. ഇനി അതൊരു കിട്ടത്തട്ട ഒരു 1/4 മണിക്കൂറിലേന്ത് 1 മണിക്കൂറോളം വേവണം. നന്നായി വേവണം, കഷ്ണങ്ങളെല്ലാം നന്നായി വേവണം. അത് 1 മണിക്കൂർ 1/4 മണിക്കൂറിലേന്ത് 1 മണിക്കൂറോളം ഇതെല്ലാം വേവണം. അത് വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടിരിക്ക്. അത് 1 മണിക്കൂർ വെന്തത്തക്കപ്പുറം ഇതാ ഞാൻ മിന്നാടി കാട്ടിനുമാരി ഇതാ മഞ്ചപ്പൊടിയും കൊഞ്ചം എണ്ണയും വിട്ട് നന്നായി വേവിച്ച പരിപ്പാക്കം. കളർ വരുമ്പോൾ ഇന്ന കളർ വന്നാൽ അതിൽ നല്ല കളർ വരും. ഇത് അരിശിപ്പൊടി പൊടിച്ചതാക്കും. മിന്നാടിയ കാട്ടിനെ ഞാൻ പച്ചരിശി നന്നായി ബ്രൗൺ കളറിൽ വറുത്ത് അരിശിപ്പൊടി പൊടിച്ചതാക്കിയത്. ഇനി ഇതാ 4 അച്ച് വെല്ലം. ഇത് മൂന്നെണ്ണത്തെയും ചേർത്തിട്ട് ഇന്ന് മൂന്നെണ്ണത്തെയും നമ്മളത് നന്നായി വെന്തത്തക്കപ്പുറം ഇന്ന് 3 ഇൻഗ്രീഡിയൻസേയും പോടണം. പരിപ്പ്, വറുത്ത് വെച്ച അരിശിപ്പൊടി, പിന്നെ 4 അച്ച് വെല്ലം. ഇതേം പോട്ടിട്ട് ഇതേം ഫസ്റ്റ് പോട്ടിട്ട് ഇത് നന്നായി തിളയ്ക്കണം. അത് ഒന്നുകൂടെ വെള്ളത്തിൽ അരിശിപ്പൊടിയെ നന്നായി കരയ്ക്കണം. ഇത് വെള്ളം വിടണം. അരിശിപ്പൊടിയെ നന്നായി വെള്ളത്തിൽ കരയ്ക്കരുത്. നന്നായി കരയ്ക്കണം. അപ്പോൾ പാത്തുങ്കോ ഇവിടെയാക്കും പണം. ആ അരിശിപ്പൊടി നന്നായി കരയ്ക്കണം. എന്നിട്ട് അത് സാമ്പാറിൽ വിടണം, അത് പുളിങ്കറിയിൽ വിടണം. തിളച്ചിട്ടിരിക്കുന്ന വെള്ളത്തിൽ വിടണം. ഇതാ കാണിപ്പോ പാത്തുങ്കോ, ഇത് വെള്ളത്തിൽ വിടണം. നന്നായി കരയ്ക്കണട്ടല്ലോ, കരയ്ക്കരുത്, മറക്കപ്പെടാതെ നന്നായി കരയ്ക്കണം. നന്നായി കരച്ച് അത് വിടണം. പിന്നെ വെല്ലം വിടണം. 3 അച്ച് വെല്ലം. 3 അച്ച് വെല്ലമാക്കും പാത്തുങ്കോ. 4 അച്ച് വെല്ലമാക്കും പാത്തുങ്കോ. പിന്നെ അത് ഒന്നുകൂടെ വെള്ളത്തിൽ നന്നായി കരച്ചിട്ട് അത് വിടണം. പരിപ്പ് വിടണം. പരിപ്പ് വിടണം. ഇവിടെ
ഇതാ പാത്രങ്കോ എല്ലാത്തേം കരച്ച വിട്ടാച്ച് പരിപ്പ് വെല്ലം പിന്നെ അരിശിപ്പൊടി കരച്ച് വിട്ടാച്ച് ആ അതാ പാത്തുങ്കോ നന്നാ വന്താച്ച് നന്നാ തള വന്താച്ച് പരിപ്പെല്ലാം പോട്ടിട്ട് നന്നാ പുളിങ്കറി തിളച്ചാച്ച് ഇതപ്പോൾ അത് കീഴിറക്കി വെക്കണം. ഇല്ലെന്ത് കീഴിറക്കി വെക്കണം, ഗ്യാസ് ഓഫ് പണി ഇടുങ്കോ, കീഴിറക്കി വെച്ചിടുങ്കോ. ഇതാ പാത്തുങ്കോ കീഴിറക്കി വെച്ചാച്ച് എന്നിട്ട് എന്നെ പണണം, അത് തേങ്ങയെ തേങ്ങയും പച്ചമുളകായും അരച്ച് വെച്ചിരിക്കും, അത് ചേർക്കണം. അതിൽ ഇവിടെ ഇറക്കി വെച്ചാൽ ചേർക്കപ്പെടും. ഉള്ള ചേർക്കണം, കൊഞ്ചം തിക്കരക്കണം. പാത്തുങ്കോ തേങ്ങയും ഇതേ കൊഞ്ചം തിക്കരച്ചെടുക്കണം. ഒന്നും ഇളക്കരുത്. നന്നാ ഇളക്കരുത്, നന്നാ ഇളക്കണം, നന്നാ ഇളക്കണം, നന്നാ ഇളക്കണം. അത് ഇറക്കി വെച്ച് തേങ്ങ പൊട്ടാച്ച് ദാ ലാസ്റ്റ് മിന്തിയപ്പൊടി പൊടിച്ച് വെച്ച മിന്തിയപ്പൊടിയെ നന്നാ അതിൽ വിതറണം, നന്നാ വിതറണം. പാത്തുങ്കോ ഒരു ഇന്ത്യ പൊടി വറുത്ത് വെതറിയാച്ച് ഇന്ത്യ പൊടി വെതറിയാച്ച് പാത്തുങ്കോ ആ പോരും. പിന്നെ ദാന്ത പൊരിച്ചു കൂട്ടി വെച്ച മുളകായും കപ്പൽ മുളകായും പൊരിച്ചു കൂട്ടി വെച്ച എല്ലാം മിന്നാടി വെച്ച് കാട്ടിയിരുന്നേ ഞാൻ അത് പൊരിച്ചു കൂട്ടി വിളിച്ചത് വെച്ചത് അന്ത കറുത്ത നന്ന മുളകായ മേലെ അപ്പിയ പോകണം. ഒന്നാ വെളിച്ചെണ്ണയിൽ വെച്ച് പിന്നെ കൊഞ്ച് വെളിച്ചെണ്ണയെ മേലാൽ വിടണം. വെളിച്ചെണ്ണയെ ഇപ്പം മേലാൽ വിടണം. ഇതാൻ പുതുക്കോട് പുളിങ്കറി പാത്തുങ്കോ അയച്ച്. ഇതാൻ പുതുക്കോട് പുളിങ്കറി.